subscribe now and press the bell icon. Never miss an update. സ്നേഹം പൂക്കുന്ന താഴ്വരകളിലേക്ക്. അലൻസോണിലെ പട്ടുവ്യാപാരിയുടെ മകളായിരുന്നു അവൾ. നാലു ചേച്ചിമാരുടെ കുഞ്ഞനുജത്തി. പൂന്തോട്ടത്തിലും കുടുംബ അന്തരീക്ഷത്തിലും ചിത്രശലഭമായി പാറി നടന്നവൾ. ചുരുണ്ടുവീണ മുടിയിഴകളും ചിരിവിതറുന്ന കവിൾത്തടങ്ങളും നക്ഷത്രത്തേക്കാൾ ശോഭയാർന്ന കണ്ണുകളുമുള്ള രാജകുമാരി. സ്നേഹാർദ്രമായ അന്തരീക്ഷത്തിൽ മുങ്ങിത്താഴവേ കേവലം നാലാമത്തെ വയസ്സിൽ പെറ്റമ്മയെ നഷ്ടപ്പെട്ടവൾ. അമ്മയുടെ ഓർമ്മകൾ നിറഞ്ഞ അലൻസോണിൽ നിന്ന് ലിസിവിന്റെ പുണ്യഭൂമിയിലേക്ക് പറച്ചു നട്ടപ്പെട്ടവൾ. അമ്മയായി പരിശുദ്ധ അമ്മയെ നെഞ്ചോട് ചേർത്ത് രോഗക്കിടക്കയിൽ നിന്നും എഴുന്നേറ്റവൾ. 15 വയസ്സിൽ ഇഷ്ടപ്പെട്ട സന്യാസാരാമത്തിൽ ചെന്നു ചേരാൻ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും അനുമതി തേടിയവൾ. എടുത്തുവയ്ക്കുന്ന ഓരോ കാൽ ചുവടിനൊപ്പവും ശുദ്ധീകരണ സ്ഥലത്ത് വേദന അനുഭവിക്കുന്ന ഒരാത്മാവെങ്കിലും സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണമെന്ന് ആത്മനാഥനോട് ശാഠ്യം പിടിച്ചവൾ. ഇഷ്ടപ്പെട്ടതിനെ സ്വന്തമാക്കി തീർക്കാൻ കൊതിച്ചതിനെ ആരോരുമറിയാതെ അടക്കം ചെയ്യാൻ പഠിച്ചവൾ. ആശയടക്കത്തിന്റെ കാണാവഴികളിലൂടെ നിയോഗശുദ്ധിയുടെ നിറവെളിച്ചമായി സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി കണ്ടെത്തിയവൾ. ലോകം മുഴുവൻ ഓടി നടന്ന് ആത്മീയ മണവാളന് വേണ്ടി സുവിശേഷ വാഹകയാകാൻ കൊതിച്ചവൾ. യൗവനത്തിന്റെ തുടുപ്പിനിടയിൽ കാർന്നു തിന്നുന്ന രോഗത്തെ സഹനത്തിന്റെ വിശുദ്ധി കൊണ്ട് കീഴ്പ്പെടുത്തിയവൾ. ഇനിയും പറയുവാൻ ഏറെ. കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമല്ലോ ഈ വിശുദ്ധയെ. ആഗോള മിഷണറിയാകാൻ കൊതിച്ച് കർമ്മലാരാമത്തിലെ കൊച്ചുമുറിയിൽ പ്രാർത്ഥനയും സഹനവും ത്യാഗവും കൊണ്ട് ലോകം മുഴുവനിലും സ്വർഗീയ അനുഗ്രഹങ്ങളാകുന്ന റോസാപ്പൂക്കൾ വർഷിക്കുമെന്ന വാഗ്ദാനം നിറവേറ്റുന്ന വേദപ്രചാര മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചുത്രേസ്യയെ 1873 ജനുവരി 2 ലൂയി മാർട്ടിന്റെയും സെലീൻ ഗൗരിന്റെയും 5-ാമത്തെ മകളായി ജനിച്ച കൊച്ചുറാണി ക്രൂശിത രൂപവും റോസാപുഷ്പങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു പറയുന്നു: 3-ാമത്തെ വയസ്സുമുതൽ നല്ലവനായ എന്റെ ദൈവത്തിന് യാതൊന്നും ഞാൻ നിഷേധിച്ചിട്ടില്ല. 1982 മെയ് 17 11-ാം പീയൂസ് പാപ്പ ആ ചെറുപുഷ്പത്തെ ബലിപീഠത്തിലേക്ക് എടുത്തുയർത്തി. സൃഷ്ടികളിൽ നിന്ന് സൃഷ്ടാവിലേക്ക് തിരിയാൻ, വസ്തുക്കളിൽ നിന്ന് വാസ്തവങ്ങളിലേക്ക് ഉയരാൻ ഒരു നോമ്പുകാലം. അടക്കത്തിന്റെയും വർജനത്തിന്റെയും വഴികളിലൂടെ കുരിശിന്റെ പുണ്യം തേടിയുള്ള യാത്ര. മനസ്സിന്റെ ഇഷ്ടങ്ങളെ, കണ്ണിന്റെ മോഹങ്ങളെ, നാവിന്റെ ദുഷ്ടതയെ എല്ലാം ദൂരെയെറിയാൻ ഉപവാസത്തിന്റെയും പ്രാശ്ചിത്തത്തിന്റെയും കല്ലും മുള്ളും നിറഞ്ഞ ഇടുങ്ങിയ വഴിയിലേക്കുള്ള യാത്ര കൂടിയാണിത്. സഹനത്തിന്റെ കാൽവരി കയറും മുമ്പേ പ്രലോഭനങ്ങളിൽ വീണുപോകാതിരിക്കാൻ പ്രാർത്ഥനയിലൂടെ കരുത്തു നേടിയവന്റെ കാലടി പാദങ്ങളെ പിഞ്ചെല്ലുവാനുള്ള ദിനരാത്രങ്ങൾ, വിശ്വാസത്തോടുള്ള ആവേശം നവീകരിക്കാനും ഹൃദയത്തിലെ ദൈവസ്നേഹ ജ്വാലയെ ആളിക്കത്തിക്കാനും സഹായകമാകുന്നതാകണം നോമ്പുകാലം. ഫ്രാൻസിസ് പാപ്പ, നോമ്പുകാല സന്ദേശം, 2018. പ്രിയ കൂട്ടുകാരെ, മാംസവർജനത്തിൽ മാത്രം ഒതുങ്ങുന്നതാവരുത് ഈ 50 നോമ്പ്. നമ്മുടെ സഹോദരങ്ങളുടെ, സഹപാഠികളുടെ, അയൽക്കാരുടെ ഒരു നന്മയെങ്കിലും കണ്ടെത്താൻ, അഭിനന്ദിക്കാൻ മറക്കല്ലേ. ഇഷ്ടമുള്ള മധുര പലഹാരങ്ങൾ, മിഠായി കിട്ടിയ പാടെ മറ്റാർക്കും പങ്കുവയ്ക്കാതെ ആർത്തിയോടെ കഴിക്കാൻ ശ്രമിക്കല്ലേ. ആവശ്യക്കാരിലേക്കും വേദനിക്കുന്നവരിലേക്കും ഓടിയെത്താൻ കഴിയില്ലെങ്കിലും ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പ്രാർത്ഥനാ നിയോഗത്തോടെ കാഴ്ചവെച്ച് ശക്തി പകരാൻ മടിക്കരുതേ. ഓരോ ദിവ്യബലിയിലൂടെയും നമ്മിലേക്ക് കടന്നു വരുവാൻ കാത്തിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ യോഗ്യതയോടെ സ്വീകരിക്കുവാൻ മറക്കരുതേ. ആശയടക്കത്തിന്റെ പ്രാർത്ഥനാ നിയോഗത്തിന്റെ കുറുക്കുവഴിയിലൂടെ ഈശോയുടെ കയ്യിലെ കൊച്ചു പന്തായി മാറാൻ കൊതിച്ച കൊച്ചുത്രേസ്യയെ പോലെ ദൈവം ആഗ്രഹിക്കുന്നതൊന്നും നിഷേധിക്കാതെ ദൈവ പരിപാലനയിൽ വിശ്വാസമർപ്പിച്ച് ഈ 50 നോമ്പിന്റെ നാളുകളെ നമുക്കും അനുഗ്രഹപൂരിതമാക്കാം. Subscribe now and press the bell icon. Never miss an update.